ഹായ് ഫ്രണ്ട്സ് സുചിത്ര ഷമസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് പൂപ്പാറയാണ് പൂപ്പാറ തേയിലത്തോട്ടത്തിലാണ് തേയിലത്തോട്ടം നമുക്ക് കാണാം ഇതാണ് തേയില തേയിലത്തോട്ടം ഇതാണ് തേയില ഇത് കണ്ട ഇത് ഇതിനീ നുള്ളിയെടുക്കും ഈ ഇതുപോലെയുള്ള ഇത് നുള്ളി നുള്ളി നുള്ളിയെടുത്താണ് ഇത് പൊടിച്ചാണ് തേയില ഉണ്ടാക്കുന്നത് അതായത് കൊണ്ട് നുള്ളി എടുക്കാറായതാണ് ഇത് നുള്ളുക എന്ന് പറയും ഇത് ഒടിച്ചൊടിച്ചെടുക്കും ഇപ്പോൾ ഇത് കത്രിക പോലെ ഒരു സംഭവമുണ്ട് അതായത് വെട്ടി വെട്ടി ഒരു വല കെട്ടിയ ഒരു പാത്രം പോലെ ഇരിക്കും വലയൊക്കെ അകത്തേക്ക് വെട്ടിയിടുകയാണ് പണ്ടൊക്കെ ഇത് കൈകൊണ്ട് ഒടിച്ചൊടിച്ച് എടുക്കുകയാണ് അതാ ഇതുപോലെ ഒടിച്ചൊടിച്ച് ഒടിച്ചൊടിച്ച് എടുക്കുകയായിരുന്നു നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇതിനകത്ത് നിൽക്കുന്ന നമ്മുടെ ഇവിടെ ഇതിന് ചൗക്ക എന്ന് പറയും മരം ഇതായി നിൽക്കുന്ന മരത്തിന് ചവക്ക എന്ന് പറയും ഇതുകൊണ്ട് ഈ മരങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് ഇത് നേരെ മുകളിലേക്ക് പോകുന്നത് വിട്ടിട്ട് സൈഡിലേക്കുള്ളത് ഇങ്ങനെ നിർത്തിയേക്കുവാണ് ചെറിയ ചോല ചെറിയ വെയിൽ താഴേക്ക് അടിച്ചാൽ മതി അതുകൊണ്ട് ഇതിന് വലിയ അത്യാവശ്യം നല്ല വെയിൽ തന്നെ വേണം തേയില നല്ല ഇതായിട്ടുണ്ടാകാനായിട്ട് അതായത് എങ്ങനെ കിലോമീറ്ററോളം അങ്ങനെ കിടക്കുകയാണ് ഇവിടെ നിന്ന് ഇതിനടുത്താണ് മൂന്നാറ് മൂന്നാറ് ഇത് ശരിക്കും ഹാരിസൺ എന്ന് പറയുന്ന എസ്റ്റേറ്റ് കാരുടെയാണ് ഹാരിസൺ ഇതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ണൻ ഉണ്ട് പിന്നെ ടാറ്റയുടെ ഉണ്ട് നല്ല രസമാണ് ഇത് ഈ പൂപ്പാറ ഒരുപാട് വിദേശികളും മറ്റു ആൾക്കാരും ഒക്കെ വരുന്ന സ്ഥലമാണ് ഈ തൈലയൊക്കെ കാണുക ഇത് കുറച്ചുകൂടെ അവർ കവാത്തെടുത്ത് നിർത്തിയിക്കുന്നതാണ് ഈ സൈഡല്ല ഇതല്ല ഈ സൈഡാണ് തേയില നുള്ളാറായതാണ് ഈ കാണുന്നത് അങ്ങ് അകലെ കാണുന്ന അതാണ് സഖ്യപർവ്വതം സഖ്യപർവ്വതം നമ്മുടെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പിടിച്ച ഇവിടെ ആയിരുന്നു നമ്മുടെ അരിക്കൊമ്പൻ അരിക്കൊമ്പനെ അരിക്കൊമ്പനൊക്കെ രണ്ട് ദിവസം മുമ്പ് വരെ നടന്ന സ്ഥലങ്ങളാണ് ആ കാണുക അങ്ങ് അകലെ കാണുന്ന മലകളും വനങ്ങളും ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അതിലെ വണ്ടികൾ അത് കൊച്ചി തനുഷ്കോടി ദേശീയപാതയിലൂടെയാണ് ആ വണ്ടികൾ ചെറുതായിട്ട് നോക്കിയാൽ കാണാം കേട്ടോ ചെറുതായിട്ട് പോകുന്നത് കാണാം ഇതിലെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അരിക്കൊമ്പനെ കൊണ്ടുപോയ റോഡാണ് കാണുന്നത് കണ്ടോ നല്ല ഭംഗിയാണ് ഈ തേയില കാണാനിത്